മുരിയാട് ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘട്ടനത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു. വ്യാഴം വൈകിട്ട് അഞ്ചരയോടെ മുരിയാട് കപ്പാറക്കടവ് പരിസരത്ത് വെച്ചാണ് ആക്രമണം. മുരിയാട് പ്ലാത്തോട്ടത്തിൽ ഷാജി, മക്കളായ സാജൻ, ഷാരോൺ, സാജന്റെ ഭാര്യ ആഷ്ലിൻ, ബന്ധുക്കൾ, ഊട്ടി സ്വദേശികളായ മാറാട്ടുക്കളത്തിൽ എഡ്വിൻ, അൻവിൻ എന്നിവർ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് ജൂബിലി മിഷൻ ആശുപത്രിയിലും ചികിത്സ തേടി. മുരിയാട് സിയോൺ ധ്യാനകേന്ദ്രവുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു പോകുന്നതിന്റെ വൈരാഗ്യമാണ് കൂട്ടമായ ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. ഷാജിയും കുടുംബവും മർദ്ദിച്ചെന്നാരോപിച്ച് കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്ന സ്ത്രീകളാണ് അറസ്റ്റിലായത്. മാരകായുധങ്ങളുമായി കൂട്ടമായി ആക്രമിച്ചതിനാണ് ഇവർക്കെതിരെ കേസെടുത്തതെന്ന് പോലീസ് പറഞ്ഞു. ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞിറങ്ങിയ ഇവരെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മുരിയാട് സ്വദേശികളായ അറയ്ക്കൽ അയോണ ജോസഫ്, കാർമൽ വീട്ടിൽ മിനി ജോർജ്, അരണാട്ടുകരക്കാരൻ ആര്യ തോമസ്, കാർമൽ വീട്ടിൽ സ്റ്റെഫി ജോർജ്, പള്ളിപ്പറമ്പിൽ മരിയ രാജേഷ്, ആലഞ്ചേരി ലിയോണ ജെയ്മോൻ, തെക്കേക്കൂട്ട് റിൻഡ റോഫി, തിക്കുംകര മെറിൻ, തൈപ്പറമ്പിൽ അൽഫോൻസ ജിജോ, മാളിയേക്കൽ നിഷ പീറ്റർ, തെക്കേക്കൂട്ട് ജിബി എന്നീ 11 സ്ത്രീകൾ അറസ്റ്റിലായി. ഇവരെ റിമാൻഡ് ചെയ്തു. അതിന്റെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ പുറത്തു വിടുമെന്ന് ഞങ്ങൾ ഇവരോട് പറഞ്ഞിരുന്നു. ഇത് പുറത്തു വിടുന്നതിന് പകരമാണ് ഞങ്ങളെ കൊല്ലാനായിട്ട് നോക്കിയത്. കാരണം ഇത് ഞങ്ങളെ അടിച്ച് രണ്ടു മൂന്ന് ആൾക്കാരുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. കത്തി വെച്ച് എന്റെ പള്ളക്ക് കുത്താൻ വന്നപ്പോൾ ഞാൻ ബനിയും മുമ്പോട്ടാക്കി. അങ്ങനെ എന്റെ ബനിയും കീറിപ്പോയത്. അങ്ങനെയാണ് ബാക്കിയുള്ള ഡ്രസ്സും എല്ലാം അവർ വലിച്ചു കീറി. അങ്ങനെ എന്റെ നഗ്ന വീഡിയോ എടുക്കുകയും അതെല്ലാം യൂട്യൂബ് വഴി പ്രചരിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ തെറി വിളിക്കുക, തന്തയില്ലാത്തതിനെ വിളിക്കുക. വണ്ടിയെല്ലാം അടിച്ച് ഞങ്ങളെ പൊട്ടിച്ചു. 10-25 ലക്ഷം രൂപ വില വരുന്ന വണ്ടിയാണ്. ആ വണ്ടിയെല്ലാം അടിച്ച് ഇവർ പൊട്ടിച്ചു. ഇനി നീ ഒന്ന് ജീവനോടെ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടിക്കകത്തായിരുന്നില്ല. വണ്ടിയിൽ നിന്ന് ഇവരെന്നെ തള്ളി പുറത്തിട്ട് ചവിട്ടി. എന്നിട്ട് പെപ്പർ സ്പ്രേ ഉണ്ടായിരുന്നു. പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് ഇവർ രണ്ടു മൂന്ന് ആൾക്കാർ എൻ്റെ മുഖത്ത് സ്പ്രേ ചെയ്തു.